ഹായ് ഫ്രണ്ട്സ്, ഞാൻ രജനിയാണ്. ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ശ്രീലങ്കൻ മുല്ല പൂത്ത് നിൽക്കുന്നുണ്ടോ, അതിന് ഞാൻ ചെയ്യുന്നത് എന്തൊക്കെയാണെന്നാണ് കാണിക്കുന്നത്. കണ്ടോ, അതിന് ഒരു കൊല എത്തിക്കണ്ടോ, എന്ത് പൂവാന്ന് നോക്കിക്കേ, ഇഷ്ടംപോലെ മുട്ടും പൂവും എല്ലാം ഉണ്ട് ഇതിനകത്ത്. കണ്ടോ, ഇതിൻ്റെ ഈ കിളുത്ത് വരുന്ന ഭാഗത്തെല്ലാം മുട്ടോടുകൂടി ഇത് വരുന്നത്, മുട്ടും നിറഞ്ഞ പൂ. ഇതൊക്കെ കുറേയേറെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് മറ്റേ കാണാൻ. എൻ്റെ ചുവട്ടിലെല്ലാം പൂവും മുട്ടുക. ഇത് ഞാൻ മുറ്റത്ത് വെറുതെ ഒരു ഇതിൻ്റെ മണ്ട ഇങ്ങനെ ഒടിച്ചു വെച്ചാൽ മതി. ഇതിൻ്റെ മണ്ടയെ ഇങ്ങനെ ഒടിച്ചു വെച്ചാൽ മതി കിളത്തോടെ. ഞാൻ വെറുതെ ഒരെണ്ണം മുറ്റത്ത് നട്ടു വെച്ചാണേ. അത് നന്നായിട്ട് കിളത്ത് ഇഷ്ടം പോലെ പോവും. ഞാനതിന് കഞ്ഞിവെള്ളം ചാരം കലക്കിയാണ് കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നത്. അത് തറേ നട്ടതുകൊണ്ട് നമുക്ക് വളം അങ്ങനെ വലുതായിട്ട് ഇടാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ ചാണകപ്പൊടിയൊക്കെ ഇടയ്ക്കിടും. എന്നാലും കൂടുതലും ആഴ്ച രണ്ടും മൂന്നും പ്രാവശ്യം ഞാനിങ്ങനെ കഞ്ഞിവെള്ളം ഡൈലൂട്ട് ആക്കുന്നൊന്നുമില്ല, വെറുതെ കൊണ്ടുപോയിരിക്കും. മണ്ണിലായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് നല്ല കരുത്തുള്ള ചെടിയാണ്. ഇതൊരു പുഴുക്കേടോ യാതൊരു കുഴപ്പങ്ങളും ഉണ്ടോ അതിൽ? ഇതിൻ്റെ ഇല എല്ലാം ഒന്ന് നോക്കിക്കാം. കണ്ടോ, ഒരു പുഴുക്കേടും ഇല്ല. നല്ല ഭംഗിയല്ലേ ഇങ്ങനെ ഈ പൂ കാണാൻ? വീഡിയോ കാണുന്നേക്കാളും നല്ല ഭംഗി ഇത് നേരിട്ട് കാണാൻ. ഇവിടെ ഞാൻ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, ഒഴിച്ചു കിഴിഞ്ഞാൽ കാണിക്കാവേ. കണ്ടോ, ചാരമായിട്ട് ഡൈലൂട്ട് ചെയ്ത് വെള്ളമൊന്നും ഒഴിച്ചില്ല, നേരിട്ടങ്ങ് ഒഴിക്കുക. ഇതിലൂടെയൊക്കെ കുറച്ച് ഒഴിക്കും. ഇത് അബിയുവിൻ്റെ അബിയു ഫ്രൂട്ട് ഉണ്ടാകുന്ന ചെടി. രാവിലെ നമ്മൾ ഈ കാഴ്ചയൊക്കെ നല്ല നമുക്ക് മനസ്സിന് നല്ലൊരു ഉന്മേഷവും ഉണർവും ഒക്കെ കിട്ടും ഇങ്ങനെ നല്ല പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ. എനിക്കൊരുപാട് ഇഷ്ടമായി ശ്രീലങ്കൻ മുല്ല. കണ്ടോ, ഇത് ഞാൻ ചട്ടിയിലും വെച്ചിട്ടുണ്ട്. അതിനും ഇഷ്ടം പോലെ പൂവുണ്ടായിരുന്നു, ഇപ്പോൾ ഇച്ചിരി പൂ കുറവ്. പിന്നീട് ഞാൻ അതിൻ്റെ വീഡിയോ കാണിക്കാം. ഇത് നടന്നതുമല്ല. ഞാനിവിടെ എല്ലാം ഇത് നട്ട് വെച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്ന് പിടിക്കും, ചുമ്മാതെ വെറുതെ മണ്ടയൊന്ന് കുത്തി വെച്ചാൽ മതി. വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.